കുണ്ടറ വിളംബരം ചുരുക്കത്തിൽ എഴുതുന്നത് എന്തെന്നാൽ ചതിവ് മാർഗത്തിൽ രാജ്യം അവരുടെ കൈവശത്തിലായാൽ കോയിക്കൽ കൊട്ടാരം കോട്ടപ്പടി ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ അവരുടെ പാറാവും വരുതിയുമാക്കി തീർത്ത് രാജമുദ്ര പല്ലക്ക് പൗരുഷം ഉൾപ്പെട്ട ബഹുമാനങ്ങളും ദേവാലയം ബ്രഹ്മാലയം സംബന്ധിച്ചുള്ള ചട്ടവട്ടങ്ങളും നാട്ടുകൂട്ടവും നിർത്തി ഉപ്പ് മുതൽ സർവസവും കുത്തകയായി ഉണ്ടാക്കി തീർത്ത് തരിശു കിടക്കുന്ന നിലവും പുരയിടവും കൂടി കുത്തകയാക്കിയിട്ടു കെട്ടി നിലവരി തെങ്ങുവരി ഉൾപ്പെട്ട അധികാരങ്ങളും കുടികളിൽ കൂട്ടിവെച്ച് അല്പപ്പിരയ്ക്ക് നീചന്മാരെ കൊണ്ട് ശിക്ഷയും കഴിപ്പിച്ച് ക്ഷേത്രങ്ങളിൽ കുരിശും കൊടിയും കെട്ടി വർണ്ണഭേദമില്ലാതെ ബ്രാഹ്മണ സ്ത്രീ മുതലായ സംസർഗവും ചെയ്ത് യുഗഭേദം പോലെ അധർമ്മങ്ങളായിട്ടുള്ള വട്ടങ്ങളാക്കി തീർക്കുകയും ചെയ്യും. അങ്ങനെയുള്ളതൊന്നും രാജ്യത്ത് സംഭവിക്കാതെ രാജധർമ്മത്തെ നടത്തി രാജ്യത്തിലുള്ള മര്യാദയ്ക്ക് അഴിവ് വരാതെ ഇരിക്കേണ്ടുന്നതിന് മനുഷ്യയജ്ഞത്തിൽ ഒന്നും കുറഞ്ഞുപോയെന്നുള്ള അപഖ്യാതി ഉണ്ടാകാതെ ഇരിക്കുവാൻ ആകുന്നിടത്തോളം ഉള്ള പ്രയത്നങ്ങൾ ചെയ്യുകയും പിന്നത്തേതിൽ ഈശ്വരാനുഗ്രഹം പോലെ വരുന്നതൊക്കെയും സഹിക്കുകയും യുക്തമെന്ന് നിശ്ചയിച്ച് അത്രേ അവർ തുടങ്ങിയിരിക്കുന്നതിനെ പ്രതിക്രിയയായിട്ടു ചെയ്യേണ്ടി വന്നു.